നമസ്കാരം എല്ലാവർക്കും. ഡോൺ സ്ലാഷ് യൂട്യൂബ് ചാനലുകൾക്ക് കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് അനസരത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് എന്നുള്ള ന്യൂസുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരം പറയുവാനായിട്ടാണ്, ഒഫീഷ്യലായിട്ടുള്ള ഒരു വിവരം പറയുവാനായിട്ടാണ്. ഇതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് ഫോട്ടോസുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ പരന്നിരിക്കുകയായിരുന്നു. അനസ് എടത്തോടിക്ക് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഗൂഗിൾ MFC യിലേക്ക് ജോയിൻ ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അതിൽ സെർച്ച് ചെയ്ത് വന്നപ്പോൾ നമുക്ക് വന്നത്. ഒരുപാട് പേർ മെസ്സേജ് അയച്ചു ഇത് റൂമേഴ്സാണോ സത്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പ്രതികരണം നടത്തി ഒരു വീഡിയോ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, ഗൂഗിൾ MFC യുടെ പേജുകളിലാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഫീഷ്യൽ സൈറ്റിലാണെങ്കിലും ഒക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ ഇതെന്താണ് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരവും നമുക്കത് ലഭിച്ചില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസിലെടുത്ത് ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാനും മനസ്സിലത്തോടെ ഗൂഗിളത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവായിട്ട് റിസൾട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു സത്യാവസ്ഥ, ഒരു കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നതാണ്. അനസ്സരത്തോടെ നമ്മുടെ ടീമിൽ നിന്നും വിട്ടുപോയെന്ന് അറിയാനുള്ള ഒരു ന്യൂസിന് വേണ്ടി തന്നെ കാത്തിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള വിവരം നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്, അതായത് ഗൂഗിൾ MFC യാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയും ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. അനസ്സരത്തോടെയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തരത്തിലുള്ള നീക്കങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടില്ല. ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് നിന്നും അനസ്സരത്തോടെ ടീമിലെത്തിക്കുന്ന ഒരു നീക്കവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അനസ്സരത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തുടരും എന്നുള്ള കാര്യം തന്നെയാണ് നമ്മുടെ ഗൂഗിൾ MFC യുടെ ടീം മാനേജ്മെന്റ് ഒക്കെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമും അനസ്സരത്തോടെയും ഇതിനുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാതെ ഇരുന്നതെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഇതുപോലെ പ്രൊഫഷണലി ടച്ചായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് തന്നെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ആളുകൾ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിശ്വസിച്ച് പോകും. അങ്ങനെയുള്ള വിവരങ്ങൾക്ക് ഒരുപാട് പ്രതികരിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. അനസ്സരത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തുടരും. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വൻമതിലായിട്ട് തന്നെ അനസ്സരത്തോടെ തുടരും എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ ഈ അഭ്യൂഹങ്ങളൊക്കെ മാറ്റിവെക്കുക, നമുക്ക് സത്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രം അറിയാൻ ശ്രമിക്കുക. സോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു സമയമായിട്ട് അവരുമായി കണ്ടിട്ടുണ്ടായിരിക്കും.